Hey guys, welcome back to my channel. Today, we're gonna see the explanation of the House of Dragon Season 1, Episode number 2, released on yesterday. On recap, King Visarius or hair na vendi wait cheyidondirikkana. Ennal adehathinte wife MANIA onde last crucial delivery danger lagunu and adil vechu ammayeyo kuttiyeyo oraale maatrame rakshikkan pattuvana stage varunu. And king anengil kuttiye choose cheyunu. But undaya kutti within a couple of seconds marichu pogunu. King and his council അടുത്ത ഹെയറിന് വേണ്ടി ഓർത്ത് ഒരുപാട് സ്ട്രെസ്ഡ് ആകുന്നു. ഇതേസമയം കിങ് വിസാരിയസിന്റെ കുട്ടിയും വൈഫും മരിച്ചു എന്ന് പറഞ്ഞ് നെക്സ്റ്റ് കിങ് താനാണെന്ന് ഉറപ്പിച്ച് കിങ്ങിന്റെ ബ്രദർ പ്രിൻസ് ഡെയ്മൺ ടർഗാറിയൻ ബ്രൂത്തലിൽ പോയിട്ട് കിങ്ങിനെയും മരിച്ച ആ കുട്ടിയെ പറ്റിയും മോശമായിട്ട് സംസാരിക്കുന്നു. ഇതറിഞ്ഞ കിങ്ങാണെങ്കിൽ ഡെയ്മൺ ടർഗാറിയനെ കിങ്സ് ലാൻഡിംഗ്സിൽ നിന്ന് പറഞ്ഞുവിടുന്നു. ഡെയ്മൺ അയാളുടെ ഗേൾഫ്രണ്ടിനെയും ഡ്രാഗണേയും കൊണ്ട് സ്ഥലം വിടുന്നു. വേറെ വഴിയില്ലാതെ കിങ് വിസേറിയസ് അദ്ദേഹത്തിന്റെ ഡോട്ടർ റെനേറയെ അടുത്ത ഹെയറായി പ്രൊക്ലെയിം ചെയ്യുന്നു. സോ വിതൗട്ട് ഫുദർ ഡ്യൂ ലെറ്റ് സ്റ്റാർട്ട് ദ സെക്കൻഡ് എപ്പിസോഡ്. സെക്കൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ആകുന്നത് ഗെയിം ഓഫ് ത്രോണിന്റെ സെയിം ഐക്കോണിക് BGM നിന്നാണ്. ആ ഇൻട്രോയിൽ വെച്ച് ടർഗാറിയൻസിന് ബ്ലഡ് ലൈനിനെ പറ്റി നല്ല രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട്. അവരുടെ ഒരു ഫാമിലി ട്രീയും അവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഇൻട്രോയുടെ ഹോൾ പോർഷനും ബ്ലാക്കിഷ് ആണ്, എക്സ്പെഷ്യലി ദ കാസ്റ്റിൽ പാർട്ട്. ബിക്കോസ് ആ കാസ്റ്റലിൻ്റെ റോക്സ് എക്സാക്ട്ലി ഒരു മൗത്ത് ഓഫ് വോൾക്കാനയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇൻഫാക്ട് ഡ്രാഗൺ സ്റ്റോണും ഡാർക്ക് ആകാനുള്ള റീസൺ ഇത് തന്നെയാണ്. കാസ്റ്റലിൻ്റെ റോക്സിനിടയിലൂടെ ഫ്ലോ ചെയ്യുന്ന ബ്ലഡിലൂടെയാണ് ഇൻട്രോ സീൻ എക്സ്പാൻഡ് ആകുന്നത്. കോർലിസ് വെലാരിയോൺ ലാസ്റ്റ് എപ്പിസോഡിൽ വോൺ ചെയ്ത പോലെ തന്നെ ഒരു കാര്യം നടക്കുന്നു. കുറേ പൈററ്റ്സ് മീൻസ് കടൽ കൊള്ളക്കാർ കുറേ ഷിപ്സ് അറ്റാക്ക് ചെയ്ത് അതിലുള്ള ആൾക്കാരുടെ കൊന്ന് അവരുടെ ഡെഡ് ബോഡി പാർട്സ് ക്രാബ്സിന് ഫീഡ് ചെയ്യാൻ കൊടുക്കുന്നു. വളരെ ക്രൂവലായാണ് ആരോ ആ സോൾജിയേഴ്സിനെല്ലാം അറ്റാക്ക് ചെയ്ത് കടൽ തീരത്തിട്ടിരിക്കുന്നത്. ആ ബോഡി പാർട്സ് എല്ലാം ക്രാബ് തിന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് ഒരു കംപ്ലീറ്റ്ലി ഡാർക്ക് സീനാണ്. അവിടുന്ന് കട്ടായി നമുക്ക് കാസ്റ്റിലെ കിങ് വിസേറിയസിനെ കാണാം. കിങ് വിസേറിയസ് അദ്ദേഹത്തിൻ്റെ കൗൺസിൽ മീറ്റിങ്ങിലാണ്. അവിടെ കോർലിസ് വെലാരിയോൺ കൗൺസിൽ മീറ്റിംഗിൽ വെച്ച് കിങ്ങിനോട് പറയുന്നു, ഷോറിൽ പൈററ്റ്സ് ഒരുപാട് ക്രൈംസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എന്തെങ്കിലും ആക്ഷൻ എടുത്തേ പറ്റൂ, അതും എത്രയും പെട്ടെന്ന്. ഇതിപ്പോൾ എൻ്റെ ഷിപ്സ് പിടിച്ചെടുക്കുക മാത്രമല്ല, ഷിപ്സിലെ ആൾക്കാരെ മുഴുവൻ കൊന്ന് ക്രാബിനിട്ട് കൊടുത്തിരിക്കുന്നു. ഞാൻ ഈ കാര്യം നേരത്തെ തന്നെ കൗൺസിലിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. നോക്ക് ഇപ്പോൾ അത് എന്തുമാത്രം വലിയൊരു ആഫ്റ്റർ എഫക്റ്റാണ് ഉണ്ടാക്കിയതെന്ന്. ഇപ്പോൾ നമ്മൾ തന്നെ അവിടെ ചെന്ന് പൈററ്റ്സിനെ അറ്റാക്ക് ചെയ്യണം, അവരെ നശിപ്പിക്കണം. ആൻഡ് ഇതിൻ്റെ എല്ലാം ബാക്കിൽ അവനാണ് ക്രഗാസ് ഗ്രാഹർ, അവനാണ് ആ ക്രാബ് ഫീഡർ. ഐ ആം ഡാൻ ഷുവർ അബൌട്ട് ഇറ്റ്. കിങ് വിസേരിയസ് ഇപ്പോൾ അതിനുള്ളൊരു റൈറ്റ് ടൈം അല്ലെന്നും കോളിസ് വെലാരനുണ്ടായ ലോസിനുള്ള കോമ്പൻസേഷൻ തരാമെന്നും കുറച്ചു കാലത്തേക്ക് വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നു. ഈ സമയം റെനേറ പറയുന്നു, നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഡ്രാഗൺസ് ഉണ്ട്, ഡ്രാഗൺ ഫീഡേഴ്സിനെ അയച്ച് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ആക്കാം. ബട്ട് ഈ സമയം ഓട്ടോ ഹൈടവർ കിങ്സ് ഗാർഡനെ ചൂസ് ചെയ്യാൻ വേണ്ടി അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. റെനേറ അവിടെ നിന്നും കിങ്സ് ഗാർഡനെ ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആൻഡ് ക്രിസ്ത്യൻ കോളിനെ അവൾ കിങ്സിൻ്റെ ഗാർഡായിട്ട് ചൂസ് ചെയ്യുന്നു. ഇതേസമയം കിങ് വിസേറിയസ് അലിസൺ ഹൈടവറിൻ്റെ കൂടെ കൂടുതൽ കൂടുതൽ സമയം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. മറ്റൊരു സൈഡിൽ റിനേറെ ഹെയറായി പ്രൊക്ലെയിം ചെയ്തെങ്കിലും ക്യൂൻ MANIA മരിച്ചതുകൊണ്ട് കിങ് വിസേറിയസിനെ കൊണ്ട് ഒരു റീമാരേജ് ചെയ്യിപ്പിക്കാനുള്ള പ്ലാൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് ദെയർ വിൽ ബി എ ചാൻസ് ഫോർ എ ന്യൂ ഹെയർ. കോളിസ് വലേറിയൻ തൻ്റെ വൈഫ് റീനിസ് വലേറിയനെയും കൂട്ടി കിങ്ങിനെ ചെന്ന് കാണുന്നു. അവരുടെ ഡോട്ടർ ലീന വലേറിയനെ പുതിയ ക്യൂനായി ചൂസ് ചെയ്യണം, സിംപ്ലി ലീനയെ മാരി ചെയ്യണമെന്നും കിങ്ങിനോട് പറയുന്നു. കിങ് ഈ കാര്യം കൗൺസിൽ മീറ്റിങ്ങിൽ പറയുന്നു. ബട്ട് ഈ സമയം ഓട്ടോ ഹൈട്ടവർ അതിനെ ഒപ്പോസ് ചെയ്യുന്നു. ഇതേ സമയം നമുക്ക് ലീന വലേറിയനെ കാണാം. ലീന 12 വയസ്സ് മാത്രമുള്ള ഒരു ചെറിയ കുട്ടിയാണ്. റിനേറയ്ക്ക് ഇത് വളരെ വിയേഡായിട്ടും തോന്നുന്നു. ഇതേ സമയം റിനീസ് റിനേറയുടെ അടുത്തെത്തി പറയുന്നു, റിനേറ ഒരിക്കലും ആ അയൺ ത്രോണിലെ ഫസ്റ്റ് എംപ്രസ് ആകാൻ പോകുന്നില്ല. റിനേറയെ ടോണ്ട് ചെയ്തിട്ട് അവരവിടുന്ന് പോകുന്നു. കിങ് വിസേരിയസ് ആണെങ്കിൽ ലീന വെലേറിയന് പകരം അലിസൺ ഹൈടവറിനെ ചൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ബിക്കോസ് അലിസണിൽ അദ്ദേഹം കുറച്ച് അട്രാക്റ്റഡ് ആയിരുന്നു. നെക്സ്റ്റ് സീനിൽ ഓട്ടോ ഹൈടവർ ഒരു എമർജൻസി കൗൺസിൽ വിളിപ്പിക്കുന്നു. ആൻഡ് ആ കൗൺസിലിൽ പറയുന്നു, പ്രിൻസ് ഡെയ്മൺ ടർഗാറിയൻ ഒരു ഡ്രാഗന്റെ എഗ്ഗ് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതുമാത്രമല്ല, ഡെയ്മൺ കാസ്റ്റലിലേക്ക് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് മാരേജിൻ്റെ ഇൻവിറ്റേഷനും അയച്ചിട്ടുണ്ട്. ആ ഇൻവിറ്റേഷൻ കിങ്ങിനുള്ളതല്ലായിരുന്നു, പകരം കിങ്ങിൻ്റെ മരിച്ചുപോയ സൺ പ്രിൻസ് ബേലൻ ടർഗാറിയൻ്റെ പേരിലായിരുന്നു. ഇത് കിങ്ങിനെ അപമാനിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണെന്ന് ഓട്ടോ ഹൈടവർ ആവർത്തിച്ചു പറയുന്നു. ഓട്ടോ ഹൈടവർ ആണെങ്കിൽ കിങ്സ് ഗാർഡുമായിട്ട് ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോകുന്നു. ആൻഡ് അവിടെ വെച്ച് ഡെയ്മൻ്റെ ഗേൾഫ്രണ്ട് മിസീറിയെ കളിയാക്കുകയും ചെയ്യുന്നു. ഡെമോണിൻ്റെ ഡ്രാഗൺ കെറാക്സിസ് അവിടേക്ക് വരുന്നു. കെറാക്സിസ് വളരെ പവർഫുൾ ആൻഡ് ലാർജ് ഡ്രാഗൺ ആണ്. കെറാക്സിസിനെ കണ്ട് ഓട്ടോ ഹൈടവർ ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവരും കുറേശ്ശെ പേടിക്കുന്നു.
വിത്തിൻ സെക്കൻഡ്സ് മേഘങ്ങൾക്കിടയിലൂടെ റിനൈറ അവളുടെ ഡ്രാഗൺ സിറാക്സിൽ അവിടേക്ക് എത്തുന്നു. ഡെയ്മനെ മാറ്റി വിളിച്ചു നിർത്തി സംസാരിക്കുന്നു. ആൻഡ് റിനൈറ ഡെയ്മനോട് സംസാരിച്ച് ഡെയ്മൻ മോഷ്ടിച്ചു എന്ന് പറയുന്ന ആ ഡ്രാഗണൊക്കെ തിരികെ വാങ്ങുന്നു. ഈ കാര്യങ്ങളെല്ലാം ഓട്ടോ ഹൈട്ടവർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഇത് തീരെ ഇഷ്ടമാകുന്നില്ലായിരുന്നു. കിങ് വിസേറിയ സീക്രട്ടലി കൗൺസിൽ മെമ്പേഴ്സിനോട് പുതിയ ക്യൂവിന് വേണ്ടി അവരുടെ ഒപ്പീനിയൻ ചോദിക്കുന്നു. അവരെല്ലാവരും കാർലസ് വലേറിയൻ്റെയും റെനിസ് വലേറിയൻ്റെയും ഡോട്ടർ ലീന വലേറിയനെ സജസ്റ്റ് ചെയ്യുന്നു. ഒരാളൊഴികെ ഓട്ടോ ഹൈട്ടവർ. അദ്ദേഹമാണെങ്കിൽ ആ ഗേളിന് 12 വയസ്സേ ഉള്ളൂ എന്നും അതൊരു നല്ല സജഷൻ അല്ലെന്നും പറയുന്നു. ഇതിനിടയിൽ വെച്ച് കിങ് വിസേറിയസിന് റിനൈറ ആരോടും പറയാതെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോയി എന്നും ഡെയ്മൺ ടർഗാരിയനെ കണ്ടു എന്നും അറിയാൻ കഴിയുന്നു. കിങ് വിസേറിയസ് റിനൈറയെ അവിടേക്ക് വിളിപ്പിച്ച് വഴക്ക് പറയാൻ തുടങ്ങുന്നു. ബിക്കോസ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ റിനൈറ മുഴുവൻ ടർഗേറിയൻ ഡയനാസ്റ്റിയുടെയും ഹെയറാണ്. ആരെങ്കിലും അവളെ അറ്റാക്ക് ചെയ്താൽ ടർഗേറിയൻ ഫാമിലി അവിടെ അവസാനിക്കും. അതുകൊണ്ട് ഇനി മേലിൽ കിങ് വിസേറിയസ് അറിയാതെ കിങ്സ് ലാൻഡിങ്സിന് വെളിയിൽ പോകരുതെന്ന് അവളെ വോൺ ചെയ്യുന്നു. ഈ സമയം കിങ് വിസേറിയസ് അദ്ദേഹത്തിൻ്റെ റീമാരേജിനെ പറ്റിയും റിനൈറയെ അറിയിക്കുന്നു. റിനൈറ ഈ സമയം ഇതിപ്പോൾ അത്യാവശ്യമാണോന്നും അവളുടെ മദർ മരിച്ചിട്ട് 6 മന്ത്സല്ലേ ആയുള്ളൂ എന്നും കിങ്ങിനോട് ചോദിക്കുന്നു. കിങ് വിസേറിയസ് ആൻസർ ചെയ്യുന്നു, റിനൈറയുടെ മദർ ക്വീൻ എമായറിനെ ആർക്കും തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ടെർഗാറിയൻ ഡയനാസ്റ്റി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അടുത്ത ജനറേഷനിൽ ടെർഗാറിയൻ ഡയനാസ്റ്റിയിലുള്ള ഒരേ ഒരാൾ റിനൈറ മാത്രമാണ്. അയൺ ത്രോണിന്റെ സക്സസർ റിനൈറ മാത്രമായിരിക്കും. ബട്ട് ടെർഗാറിയൻ ഡൈനാസ്റ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കിങ് വിസേറിയസിന് ഒരു വിവാഹം കൂടെ കഴിക്കേണ്ടി വരുമെന്ന് റിനൈറയോട് പറയുന്നു. റിനൈറയാണെങ്കിൽ അവളുടെ ഫാദർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അലീസൻ റിനൈറയെ കാണാൻ പോകുന്നു. റിനൈറ അലീസണിനോട് പറയുന്നു, റിനൈറയുടെ മദർ മരിച്ചിട്ട് 6 മന്ത്സ് ആയിട്ടുണ്ട്. അതിനുള്ളിൽ എൻ്റെ ഫാദർ റീമാരേജിനുള്ള പ്ലാനിലാണ്. ആൻഡ് ഫാദറിനൊരു ആൺകുട്ടി ഉണ്ടായാൽ എനിക്ക് പകരം ത്രോണിൻ്റെ സക്സസർ എല്ലാവരും കൂടി അവനെ ആക്കും. ഇതാണ് എല്ലാവരുടെയും പ്ലാൻ. ഇതൊന്നും ഞാൻ അറിയാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അലീസൺ റിനൈറയോട് പറയുന്നു, അതെല്ലാം ഇഗ്നോർ ചെയ്യ്, ആൻഡ് കിങ് വിസേറിയസ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അലീസൺ ഈ സമയം റിനൈറയോട് ചോദിക്കുന്നു, ഇഫ് നിന്റെ ഫാദർ കിങ് വിസേറിയസ് ആരെങ്കിലും റീമാരേജ് ചെയ്താൽ റിനൈറ എന്ത് ചെയ്യും? റിനൈറ ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാതെ ക്യാൻഡിൽസ് നോക്കി നിൽക്കുന്നു. അലീസൺ ഈ സമയം പറയുന്നു, നിന്റെ ഫാദർ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതിനാലാണ് നിന്നെ അദ്ദേഹത്തിൻ്റെ ഹെയറായി അദ്ദേഹം തന്നെ ചൂസ് ചെയ്തത്. റിനൈറ ഈ സമയം പറയുന്നു, എന്നെ ഹെയറാക്കിയത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, ഡെയ്മനെ ഹെയർ ആക്കാതിരിക്കാനും വേറെ വഴിയില്ലാത്തതും കൊണ്ടാണ്. അലീസൺ അവിടെയുള്ള ക്യാൻഡിൽസ് കത്തിച്ചുകൊണ്ട് റിനൈറയോട് പറയുന്നു, ഇവിടെ ക്യാൻഡിൽസ് എൻലൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മരിച്ചുപോയ എൻ്റെ മദറിൻ്റെ പ്രസൻസ് ഇവിടെ ഫീൽ ചെയ്യാറുണ്ട്. റിനൈറ ക്യാൻഡിൽസ് എൻലൈറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നു. കിങ് വിസേറിയസിൻ്റെ കയ്യിൽ ഒരു വൂണ്ട് ഉണ്ടായിട്ടുണ്ട്, അതാണെങ്കിൽ ഹീലാകുന്നില്ല. ആ വൂണ്ട് ഹീലാകാൻ വേണ്ടി അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് അദ്ദേഹത്തിൻ്റെ കൈ കുറേ വേമുള്ള പ്ലേറ്റ്സിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ദ വെരി നെക്സ്റ്റ് ഡേ കിങ് വിസേറിയസ് കൗൺസിൽ വീണ്ടും വിളിപ്പിക്കുന്നു. ആൻഡ് കിങ്ങിൻ്റെ റീമാരേജിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ അവരെ അറിയിക്കുന്നു. കിങ് വിസേറിയസ് പറയുന്നു, അദ്ദേഹം ലേഡി ഹൈടവറിനെ, ദാറ്റ് ഈസ് അലീസൻ്റിനെയാണ് അദ്ദേഹത്തിൻ്റെ വൈഫായി ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴാണ് ഓട്ടോ ഹൈടവർ ലീന വലേറിയനെ ഡിനേ ചെയ്ത് കൗൺസിലിൽ സംസാരിച്ചതിൻ്റെ ടാക്ടിക്സ് കൗൺസിൽ മെമ്പേഴ്സിന് തന്നെ ക്ലിയറാകുന്നത്. കിങ് വിസേറിയസിൻ്റെ ഈ ഡിസിഷനിൽ കാർലസ് വലേറിയനോ അതുപോലെ തന്നെ റിനൈറയും ഹാപ്പി അല്ലായിരുന്നു. ഇവൻ റിനൈറ ഹേർട്ടഡുമായിരുന്നു. ബിക്കോസ് റിനൈറ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അവളുടെ കൂടെ നിന്ന് സംസാരിച്ച് അവളുടെ ഫ്രണ്ടായി വളരെ നല്ലൊരു കമ്പാനിയനായി ആക്ട് ചെയ്തിട്ട് അവളുടെ തന്നെ ഫാദറിനെ എലീസൺ ട്രാപ്പിലാക്കുമെന്ന്. റിനൈറയ്ക്കാണെങ്കിൽ അതൊരു ബിട്രയലായിട്ടാണ് തോന്നുന്നത്. കാർലസ് വലേറിയൻ ഈ സമയം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അദ്ദേഹത്തിന് ഇത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും അദ്ദേഹത്തിനെയും അപമാനിച്ചതായിട്ടാണ് തോന്നിയത്. ഈ സമയം റിനൈറയും ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. കിങ് വിസേറിയസിന് റിനൈറയോ കാർലസ് വലേറിയനോ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ടൈം കിട്ടുന്നില്ല. കാർലസ് വലേറിയൻ ആയിക്കോട്ടെ അവിടെ നിന്നും ഡെയ്മൺ ടർഗാറിയനെ ചെന്ന് കാണുന്നു. കാർലസ് വലേറിയൻ ഡിമോൺ ടർഗാറിയനോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു, ടർഗാറിയൻ ഹൗസിനേക്കാളും ഓൾഡ് ആൻഡ് പവർഫുൾ വലേറിയൻ ഹൗസാണ്. ബട്ട് ഞങ്ങളുടെ ഡൈനാസ്റ്റി ഡ്രാഗൺ റൈഡേഴ്സ് അല്ലാന്ന് മാത്രം. അതിനാൽ മാത്രമാണ് വലേറിയൻ ഡൈനാസ്റ്റി ഇതുപോലെ എല്ലാ പ്രാവശ്യവും ഡൗൺഗ്രേഡ് ചെയ്യപ്പെടുന്നത്. ഫ്രം ഡിക്കേഡ്സ് സെയിലിംഗ് ട്രേഡിന് വേണ്ടി സീലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുമ്പോൾ വലേറിയൻ ഡൈനാസ്റ്റിയെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ എത്തിക്കണമെന്ന് മാത്രമാണ് കരുതിയത്. കിങ്സ് ലാൻഡിങ്സിൽ ഉള്ള മറ്റുള്ള ഡൈനാസ്റ്റിയേക്കാളും അല്ലെങ്കിൽ അതുപോലെയല്ല വലേറിയൻ ഹൗസ്. ടർഗേറിയൻസിൻ്റേതെന്ന് പറഞ്ഞ് നടക്കുന്നവയെല്ലാം തന്നെ ഞങ്ങളുടെയും കൂടി എഫേർട്സിലാണ് ഉണ്ടായത്. ഞാനും നീയും സെയിം സ്റ്റാറ്റസിലാണുള്ളത് ഡെയ്മൻ, ബിക്കോസ് നമ്മൾക്ക് രണ്ടുപേർക്കും ഡിസേർവിംഗ് ആയിട്ടുള്ളത് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മളുടെ റൈറ്റ്സാണ് ഡിനേ ചെയ്യപ്പെടുന്നത്. സ്റ്റെപ്പ് സ്റ്റോണിലുള്ള പൈറേറ്റ്സ് ലീഡർ ക്രാഹിസ് ഗ്രാഹറിനെ അറ്റാക്ക് ചെയ്യണമെന്ന് അതിനെ അനുവദിക്കണമെന്നും കിങ്സ് വിസേറിയസിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. ബട്ട് അദ്ദേഹം അത് കേട്ടില്ല. സീഷോറിലെ സ്റ്റെപ്പ് സ്റ്റോണിൽ സെയിലിംഗ് ഷിപ്പിനെ പിടിച്ചടക്കുന്ന
ക്രാഗസ് ഗ്രാഹനെ അറ്റാക്ക് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഡെയ്മനോടും ആ ആർമി ജോയിൻ ചെയ്യാൻ വേണ്ടി കോർലെസ് റിക്വസ്റ്റ് ചെയ്യുന്നു. കോർലെസ് പറയുന്നു, ആ ഫ്രീ സിറ്റീസ് വെസ്റ്റോസിനെ തകർക്കാൻ നടക്കുന്നവരാണ്. അവർ നമ്മളുടെ സെയിലിംഗ് ട്രെയിനിനെ ഹിൻഡർ ചെയ്യാനും സെയിലിംഗ് ഷിപ്പിന് ടോൾസ് ഇൻക്രീസ് ചെയ്യാനും ചാൻസസ് ഉണ്ട്. സെയിലിംഗ് വലേറിയൻ ഡൈനാസ്റ്റിയുടെ മെയിൻ ട്രെയ്ഡാണ്. ആ സ്റ്റെപ്പ് സ്റ്റോണിലുള്ള ക്രാബ് ഫീഡേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്താൽ നീ ഡിസേർവ് ചെയ്യുന്ന എന്തോ അത് നേടിയെടുക്കാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. ഇഫ് ഡെമോൺ ടാർഗാരിയന് ത്രോൺ വേണമെങ്കിൽ ആദ്യം അവൻ അവൻ്റെ പവർ പ്രൂവ് ചെയ്യണം. കിങ് വിസേരിയസിന് ഇപ്പോൾ സണ്ണില്ല, ബട്ട് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അയാളൊരു റീമാരേജിന് റെഡിയാകുകയാണ്. ഇനി നിനക്ക് തീരുമാനിക്കാൻ ഡെയ്മൺ, നീ എന്നെ സപ്പോർട്ട് ചെയ്യുവോ ഇല്ലയോ എന്ന്. ആൻഡ് ഇവിടെ കൊണ്ട് ഈ എപ്പിസോഡ് എൻഡ് ആകുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിലെ അറിയാൻ പറ്റത്തുള്ളൂ കോർലെസ് ഡെയ്മൺ ടാർഗാരിയനെയും കൊണ്ട് സ്റ്റെപ്പ് സ്റ്റോണിലേക്ക് എന്ത് ചെയ്യാനാണ് പോകുന്നത്. ആൻഡ് എലിസന്റ് കിങ് വിസേരിയസിന്റെ ക്വീൻ ആകുകയാണെങ്കിൽ റിനേറി ആയിട്ടുള്ള അവളുടെ ബോണ്ടിനെ അതെങ്ങനെ ബാധിക്കും? ആ ബോണ്ട് ബ്രേക്ക് ആകുമോ? ഫോർ ഓൾ ദോസ് ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. സ്റ്റേ ട്യൂൺ വിത്ത് മീ ആൻഡ് കാസ്കേഡ്. വിൽ ബി ബാക്ക് ടു വിത്ത് അനദർ എപ്പിസോഡ്. ടിൽ ദെൻ, വാച്ച് ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.